ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കോഴിക്കോടാണുള്ളത്. കോഴിക്കോടുമ്പോൾ ശശിയേട്ടൻ്റെ ഷോപ്പിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ച് മുമ്പൊക്കെ വീഡിയോ ഇട്ടിരുന്നു ശശിയേട്ടൻ്റെ ഷോപ്പിനെ പറ്റിയിട്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ ശശിയേട്ടനോട് തന്നെ ചോദിക്കാം. അപ്പം ഇതിന് ശേഷം നല്ല റിവ്യൂ ആണ്, അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ കൂടുതലാണ്. എല്ലാ തമിഴ്നാടും കർണാടകത്തു നിന്നും കേരളത്തിൽ മൊത്തം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആള് വിളിക്കാറുണ്ട്, വരാറുണ്ട്, ബിസിനസ് നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ സോണിയില് A9 ആണ്, നല്ല ഫാസ്റ്റ് ഫോക്കസിങ്, ഫാസ്റ്റ് ഷട്ടറും എല്ലാം ഉള്ള പ്രോസസ്സിങ് ഒക്കെ കൂടുതലുള്ള ക്യാമറയാണ് A9. A9 ഇപ്പോൾ അവൈലബിൾ ആണ്, ഒന്നോ രണ്ട് പീസ് ഉണ്ട്. പിന്നെ 7R Mark III ഉണ്ട്. 7R ഇതിന് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വില 170 കൊടുക്കും. ബോഡി മാത്രം നല്ല പുതു കണ്ടീഷനാണ്, ഒന്നും ഒരു തകരാറില്ല, ഫ്രഷായിട്ട് നിൽക്കുന്ന ബോഡിയാണ്. കുറച്ച് ഷട്ടർ അടിച്ചിട്ടുള്ളൂ. ഇത് ലേറ്റസ്റ്റ് ക്യാമറയാണ്, 7R Mark IV. ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പം ഏറ്റവും പുതിയ മോഡൽ വരുന്നതാണ് 7R Mark IV. ഇതിൻ്റെ ബോഡിക്ക് പുതിയതിന് 288,000 രൂപ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന വില 235 കൊടുക്കും. എത്ര മാസം? അല്ല, പഴക്കമല്ല, ഇത് വിത്തൗട്ട് വില്ല് ഗൾഫ് പീസാണ്. ഇത് 7R III. അതിൻ്റെ നേരത്തെ തന്നെ അതിൻ്റെ മുന്നത്തെ മോഡൽ. ഇതിന് 50 MP ഉണ്ട്, 50.52 MP ഉണ്ട്. പിന്നെ ഇത് എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ്, ഇതിൻ്റെ തൊട്ട മുന്നത്തെ മോഡലാണ്. ഇതൊരു 1.63 കിട്ടിയാൽ കൊടുക്കും. നല്ല ഇത് ഇത് 15,000 ഷട്ടർ അടിച്ചിട്ടുണ്ട്. 60 Mark II. ഇത് കുറച്ച് ഡിമാൻഡുള്ള ക്യാമറയാണ്. ഇപ്പോൾ ഇതിന് ഇറങ്ങിയ സമയത്തൊന്നും ആൾക്കാർക്കൊന്നും ഡിമാൻഡില്ലായിരുന്നു, ഇത് വാങ്ങാൻ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ നല്ല ഡിമാൻഡാണ് ഈ സാധനത്തിന്. ഇതിന് 72 ബോഡി, നല്ല പുതു കണ്ടീഷൻ. വാറണ്ടി ഒന്നുമില്ല, ഇത് വിത്തൗട്ട് തന്നെയാണ്, ഗൾഫാണെന്നാണ് തോന്നുന്നത്, പാർട്ടി കൊണ്ട് തന്നത്. ഇത് 5D Mark IV. ഇതും ഇപ്പം കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. ഇപ്പം പുതിയ ഇത്ര പുതിയ കണ്ടീഷനിലെ ക്യാമറകൾ വളരെ കുറവാണ്. കനോണിൻ്റെ ക്യാമറകൾ ഇപ്പം കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇല്ല സാധനം, അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തതിൻ്റെ കാരണം ഇപ്പം ഒന്നാമത് എയർപോർട്ട് ടൈറ്റാണ്, എയർപോർട്ടിൽ വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് കേൾക്കുന്നത്. എന്തുകൊണ്ടെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ഫ്രഷ് പീസ് കിട്ടാനില്ല, സെക്കൻഡ്സിന് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. ഉള്ള ആള് തരുന്നില്ല, നല്ല വിലയാണ്. ഇതിന് 1.25 മാർക്കറ്റ്. ഇത് നല്ല നല്ല ഫ്രഷ് മാതിരിയുള്ള പീസ്, ഒരു തകരാറൊന്നുമില്ല, നല്ല ഫ്രഷാണ്. US R ഉള്ളതൊക്കെ വിറ്റുപോയി, കുറഞ്ഞ ഇറക്കിയാണ് കൊടുത്തത് അന്ന്. ഇപ്പോഴാണ് അബദ്ധം മനസ്സിലായത്, കാരണം ഇല്ല കിട്ടാതെ വന്നപ്പോൾ എത്ര വിലയ്ക്ക് ബുക്കായിരുന്നു. അന്നൊക്കെ ചെറിയ വിലയ്ക്ക് ചെറിയ മാർജിനാണ് കൊടുത്തത്, അതെല്ലാം പോയി. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഇനി കിട്ടാൻ ഓരോ പാർട്ടിൻ്റെ അടുത്ത് കിട്ടുന്നതൊക്കെ നല്ല വിലയാണ് ചോദിക്കുന്നത്. രണ്ട് വർഷം ഉപയോഗിച്ചത് പോലും 1.10, 1.15 വേണം പാർട്ടിൻ്റെ കയ്യിൽ എല്ലാ സാധനത്തിനും. അപ്പോൾ ഡിമാൻഡ് കൂടുതൽ. പിന്നെ എൻട്രി ലെവൽ ക്യാമറകളാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സെയിലാവുന്നത്. അതിൽ ഇപ്പം കണ്ടമാനം സാധനം ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ നിക്കോണാണ് കൂടുതലുള്ളത്, കനോണ് ഒരു 3-4 പീസേ ഉള്ളൂ. നല്ല ഒരുവിധം നല്ല ക്യാമറകളാണുള്ളത്. ഒക്കെ 3300, 3400, 3500, പിന്നെ 5300, 5100, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ക്യാമറകളുണ്ട്. ഒക്കെ എല്ലാം 15-18 മുന്നേ മുകളിലേക്ക് 20-25 വരെ ഉള്ളതാണ് ഇപ്പം ചെറിയ ക്യാമറകൾ ഉള്ളത്. ഇപ്പം അവൈലബിൾ ആണ് സാധനം. കുറഞ്ഞ റേറ്റിൽ ഇപ്പോൾ ഉള്ളത് 16 രൂപ, 3300. അതാണ് ഇപ്പം കുറഞ്ഞതുള്ളത് നിക്കോണില്. എല്ലാ ക്യാമറകളും വരാറുണ്ട്, അത് വന്ന് പെട്ടെന്ന് പോവും. കുറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് സെയിലായി പോണ സാധനം, വില കുറഞ്ഞതാണ്. അത് 10 മുതലുള്ള മുകളിലേക്കുള്ള ക്യാമറകളാണ് ഏറ്റവും പെട്ടെന്ന് സെയിലാവുന്നത്. പിന്നെ ഈ മുകളിലുള്ളത് ചില താല്പര്യക്കാർ വരുന്നവരും അത് കൊടുക്കും. ഇവിടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്ന ഒരു ലെൻസാണിത്, 1.8 50mm. അത് ഇപ്പോൾ 2 എണ്ണം ഉണ്ട്, കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരു 5-6 എണ്ണം ഉണ്ടായിരുന്നു. അതൊക്കെ
തലേദിവസം പിറ്റേ ദിവസമായിട്ട് പോവും. വിളിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടത് 1.8 50 mm ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് വിളിക്കുക. ഒരു ദിവസം ഒരു 10-20 കോൾ ഉണ്ടാവും ഏറ്റവും ചുരുങ്ങിയത്. ഇതിന് 4500 വരും, ഇതിന് 6000 വരും. ഇത് STM ആണ്. നല്ല കണ്ടീഷൻ ലെൻസ്. ലെൻസിൻ്റെ കണ്ടീഷൻ കുറയുന്നതിനനുസരിച്ച് വില കുറയും, താഴോട്ട് വരും. 4 രൂപ മുതൽ മുകളിലേക്ക്. ഫ്രഷ് കിട്ടാനില്ലാത്ത ഇതാണ്. നാട്ടിലുള്ള എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കും 50 mm വേണം ഇപ്പം. അതുകൊണ്ട് അതിന് ഡിമാൻഡ് കൂടുതലായി. കമ്പനി ഇത് അറിയുന്നില്ലല്ലോ ഇത്രയും പെട്ടെന്ന് ഇത്രയും കൂടുതൽ സാധനവും ചിലവാകും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന സാധനം ഇതാണ്. ഇപ്പം 2 അവൈലബിളാണ്. 85 ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം സെയിലായി. ഇനിയിപ്പം ഒക്കെ വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരും. അതുപോലെ തന്നെ സെയിലാവുകയും ചെയ്യും. 35 ഉള്ളത് ഒന്ന് ഒറിജിനൽ കനോണ്ട തന്നെ ഉണ്ട്. 35 F2 ആണ് കനോണ്ട. 35 F2 സിഗ്മയില് വരാറുണ്ട്. സിഗ്മയില് വരുന്നതും ഇതേപോലെ തന്നെ, അതും പെട്ടെന്ന്. ഇപ്പം ബ്ലോക്ക് ലെൻസുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. വിപണിയിൽ 1.4 ആയിരുന്നു സിഗ്മയിലെ ആർട്ട് ലെൻസ്. അത് വരുന്നത് അതാ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം പോവും. അത് സെക്കൻഡ് ഹാൻഡിന് കൊടുക്കുന്നത് 40-35-30 ഒക്കെ റേഞ്ചിലാണ് കൊടുക്കുന്നത്. സോണിയിലെ 85 mm കാൾസസ് 1.8 ആണ്. 85 mm 1.8 ഇതിന് 76 മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. ഇപ്പം പുതിയതിന് 50 രൂപ. അധികം അല്ല, നല്ല കണ്ടീഷൻസ്, കുഴപ്പമൊന്നുമില്ലാത്ത നല്ല സാധനം. പിന്നെ ഇതിൻ്റെ സാധാരണ ലെൻസ് വരാറുണ്ട്. അതിനാണെങ്കിൽ ഒരു 40-45 രൂപയ്ക്ക് കിട്ടും. അത് സോണീൻ്റെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ സോണീൻ്റെ 55 ലെൻസ്, ഇതിനും മാർക്കറ്റ് നല്ല വിലയുള്ളതാണ്. 65-70 വില ഉണ്ട്. ഇതിന് 50 രൂപ വെട്ടിയാൽ കൊടുക്കും. കാൾസസ് ആണ്. 55 1.8 ആ. ഇത് P2 പുതിയ മോഡലാണ്. P2 ക്യാമറ 3100 P2. ഇത് സീരിയല് അതുപോലെ തന്നെ നല്ല ലൈവ് പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയ നല്ല സാധനമാണ്. ഹെവി ക്യാമറയാണ്, കാർഡ് ക്യാമറയാണ്. ആദ്യമൊക്കെ വന്നുകൊണ്ടിരുന്നത് പിന്നെ ഇതായിരുന്നു, കാസറ്റായിരുന്നു. ഇത് കാർഡാണ്. ആ കാർഡാണ്. എസ്റ്റി കാർഡ് ഇടാം, എസ്റ്റി കാർഡ് ഉപയോഗിക്കാം. ഇത് അഡാപ്റ്ററാണ്. ഈ 2-3 സ്ലോട്ട് ഉണ്ട്, കാർഡുണ്ട്, എല്ലാം നല്ല വില. അല്ല, ഇത് പഴക്കമില്ലാത്ത. ഇതൊരു ഗൾഫ് വിസ ആണ്. അവിടെ നിന്ന് നിർത്തിപ്പോന്ന ആൾ കൊണ്ടുവന്നാണ്, വർക്ക് നിർത്തി കൊണ്ടുവന്ന ആള് കൊണ്ടുവന്നതാണ്. ഇതിന് 10-15 ലക്ഷം രൂപയോളം പുതിയതിന് വിലയുണ്ട്. നമ്മൾ 2-2.5 ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാം. പുതിയ ക്യാമറയാണ്, പഴക്കമുള്ള ക്യാമറയല്ല. പിന്നെ ക്രെയിൻ 2 ഉണ്ട്. ഇത് ഏതാണ്ട് പുതിയത് തന്നെയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാം, സാധനമുണ്ട്. പിന്നെ റോണിൻ SC ഉണ്ട്, SC. അതിനും ഇതേപോലെ ഒരു 20-ൻ്റെ താഴെ കൊടുക്കാം. ഓ ഇതാണ് റോണിൻ SC. ആ മിറർലെസ് യൂസ് ചെയ്യുന്ന നല്ല പെർഫോമൻസ് ആണ്. ക്യാമറ ഏത് ക്യാമറ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയും. സെക്കൻഡ് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിച്ചു തരാൻ പറ്റുന്നതാണെങ്കിൽ എത്തിച്ചു തരും. പിന്നെ എക്സ്ചേഞ്ചും ഉണ്ട്. ഏത് സാധനം ഇനിയിപ്പം സെക്കൻഡ് കൊടുക്കാനുള്ളതുണ്ടെങ്കിലും വിളിച്ചാൽ മതി, നമ്മൾ എടുക്കാം. അതിൻ്റെ റീസണബിൾ റേറ്റിൽ നമ്മൾ എടുക്കുന്നതാണ്. പിന്നെ എക്സ്ചേഞ്ചിനും എടുക്കും. ഏത് ക്യാമറയും കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പറ്റുന്ന ക്യാമറകൾ കിട്ടും. തീരെ ഒഴിവാക്കുന്ന ക്യാമറകൾ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. അങ്ങനത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറകളാണെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് കൊടുക്കുന്നതാണ്.